ബിഗ് ബോസ് സീസൺ ഫൈവ് തുടങ്ങാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ. ഏകദേശം മാർച്ച് 25-26 തീയതിയൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെ ഉള്ള ഹിന്റുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉടൻ തന്നെ സീസൺ ഫൈവിന്റെ ലോഗോയും പ്രൊമോയും ഒക്കെ പുറത്തു വരും. ഇതിനുവേണ്ടി നിരവധി ബിഗ് ബോസ് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കാത്തിരിപ്പിന്റെ ഇടയ്ക്കാണ് ബിഗ് ബോസ് സീസൺ ഫൈവിന്റേതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. അത് മറ്റാരുമല്ല നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒരു പ്രൊമോ വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോ നിരവധി യൂട്യൂബ് ചാനലുകൾ എടുത്ത് അവരുടെ ചാനലുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സീസൺ ഫൈവിന്റെ പ്രൊമോ എന്ന നിലയ്ക്ക്. പക്ഷെ പ്രേക്ഷകരാരാ മക്കള്, ഇത് കണ്ടപ്പോൾ തന്നെ അവർക്ക് സംഭവം പിടുത്തം കിട്ടി. കാരണം ഇത്തവണ മോഹൻലാൽ തന്നെയാണ് ഹോസ്റ്റ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആ വീഡിയോസിനൊക്കെ താഴെ വരുന്ന കമന്റുകൾ കണ്ടാൽ ആർക്കാണെങ്കിലും ചിരി വരും. എഡിറ്റിംഗ് സിംഗമേ, ഇത് നിങ്ങൾക്കുമാകാം കോടീശൻ എന്ന ടിവി ഷോയുടെ പ്രൊമോ അല്ലേ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനോടകം ചില ആളുകൾ ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടും കമന്റുകൾ ഇടുന്നുണ്ട്. മോഹൻലാലിന് പകരം സുരേഷ് ഗോപിയാണെങ്കിൽ നല്ലതാണ്, കാരണം സുരേഷ് ഗോപിക്ക് കുറച്ചുകൂടെ സ്വതസിദ്ധമായ ശൈലിയിൽ സംസാരിക്കാൻ അറിയാം, കുറച്ചുകൂടെ ഷോ കൊഴുക്കുമെന്നൊക്കെയുള്ള നിരവധി കമന്റുകൾ താഴെ വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ എന്തായാലും സുരേഷ് ഗോപിയല്ല, മോഹൻലാൽ തന്നെയാണ് ഇത് ഇത്തവണ ഹോസ്റ്റ് ആവുന്നത്. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചാനലിൽ ഒരു വോട്ട് പോൾ നടത്തി. ഇനി മോഹൻലാൽ അല്ല ഹോസ്റ്റ് എങ്കിൽ വേറെ ആര് എന്നൊരു വോട്ട് പോൾ. അതിലൊന്നാമതായി എത്തിയത് മമ്മൂട്ടിയാണ്. ഏറ്റവും അധികം വോട്ട് പോളുകൾ ലഭിച്ചത് അദ്ദേഹത്തിനാണ്. എന്നാൽ തൊട്ടടുത്ത സ്ഥാനത്ത് സുരേഷ് ഗോപിയാണ് വന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ സുരേഷ് ഗോപി വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന അഭിപ്രായം ഒരുപാട് പേർക്കുണ്ട്. പക്ഷെ അഭിപ്രായം ഉണ്ടായിട്ട് കാര്യമില്ല, ബിഗ് ബോസ് സീസൺ ഫൈവിലും ഹോസ്റ്റ് നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് സീസൺ ഫൈവ് തുടങ്ങുമ്പോൾ ഇതുപോലുള്ള നിരവധി ഫേക്ക് ന്യൂസുകൾ വരും, ഫേക്ക് വീഡിയോകൾ വരും. ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലാണ്. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് സീസൺ ഫൈവ് തുടങ്ങും മുമ്പ് തന്നെ കളി ആരംഭിച്ചു കഴിഞ്ഞു, അകത്തല്ല പുറത്ത്. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം.